ഹോണ്ടയുടെ ഏറ്റവും പുതിയ എലവേറ്റ് എന്ന മോഡലിനെ പരിചയപ്പെട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളിന്ന് ഡൽഹിയിലാണ്. എലവേറ്റിൻ്റെ ഗ്ലോബൽ ഡെബ്യൂ ആണ് ഇന്ന് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ തീമാണ് ശരിക്കും എലവേറ്റിൻ്റെ മറ്റ് മോഡൽസ് നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഈ എലവേറ്റിൻ്റെ കംപ്ലീറ്റ്ലി പുതിയൊരു ഡിസൈൻ തീം അല്ല, നമ്മൾ ഓൾറെഡി ഇന്റർനാഷണൽ മോഡൽസിൽ കണ്ടിട്ടുള്ള എച്ച് ആർ വി, ഇസഡ് ആർ വി തുടങ്ങിയ മോഡൽസിൻ്റെ ആ ഒരു ഡിസൈൻ തീമാണ് ശരിക്കും ഇവിടെ ഹോണ്ട നൽകിയിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ ഇത് പുതിയതാണ്. നമ്മൾ ഏറ്റവും നമ്മൾ ഇതിനകത്ത് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള നമ്മൾ ഫ്രണ്ടിലത്തെ ഈ ഒരു ഗ്രില്ല് തന്നെയാണ്. കാരണം കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗ്രില്ലാണ്. നടുക്ക് ഹോണ്ടയുടെ ലോഗോ എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഏകദേശം ഇത്രയും ഭാഗം തന്നെ നമുക്ക് ക്ലോസ്ഡ് ആണ് വന്നിരുന്നത്. പക്ഷേ ഇതിൻ്റെ താഴത്തെ ഭാഗം മാത്രമാണ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ലോവർ പോർഷൻ നോക്കിയാൽ ഇവിടെ ഒരു എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഫോക്സ് കിറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക് ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ എലവേറ്റിന് എടുത്തു വെക്കുന്ന കാര്യം ഇതിൻ്റെ ഹെഡ്ലാമ്പാണ്. ഫുൾ എൽ ഇ ഡി ഹെഡ്ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അത് രണ്ട് ക്രിസ്റ്റൽസ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് നോക്കി കഴിഞ്ഞാലും ഫുൾ എൽ ഇ ഡി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഹോണ്ടയുടെ ഏറ്റവും സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ക്രോം ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അത് ഹെഡ്ലാമ്പിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം അവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഹുഡ് നോക്കി കഴിഞ്ഞാൽ രണ്ട് ബൾജിങ് കൊടുത്തിട്ടുണ്ട്. നടുക്ക് ഫ്ലാറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഫ്രണ്ട് നോക്കി ഒരു അപ്രൈറ്റ് സ്റ്റാൻസ് ആണ്. അതായത് ഒരു എസ് യു വി ലുക്ക് ശരിക്കും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു അപ്രൈറ്റ് സ്റ്റാൻസ് കിട്ടുന്നുണ്ട്. അത് ശരിക്കും മറ്റ് മോഡൽസ് നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ഈ സെഗ്മെൻറ്റിലെ മറ്റ് മോഡൽസ് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി റൗണ്ടഡ് ഷേപ്പാണ്. ഇത് കുറച്ചുകൂടി ഒരു മസ്കുലർ ഫീലാണ് അതിന്. ശരിക്കും ഫ്രണ്ടിൽ നിന്ന് എലവേറ്റിൻ്റെ മറ്റ് മോഡൽസ് നിന്ന് വളരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ നോക്കി കഴിഞ്ഞാൽ 4.3 meters ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഏകദേശം 2400 mm വീൽ ബേസ് വരുന്നത്. ആ ഒരു വീൽ ബേസും ആ ഒരു ലെങ്ത് വരുന്നതുകൊണ്ട് നമുക്ക് ഉള്ളിൽ ഏകദേശം അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു ഡിസൈൻ തീമാണ് കൊടുക്കുന്നത്. വളരെ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു എസ് യു വി ടൈപ്പ് ഡിസൈൻ തീമാണ് ഹോണ്ടോടെ നൽകിയിട്ടുള്ളത്. നത്തിങ് മച്ച് ടു ഡിഫറൻഷ്യേറ്റ്. അതായത് മറ്റ് മോഡൽസ് എന്ന് വേറെ എന്തെങ്കിലും നോക്കി കഴിഞ്ഞാൽ വേറെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ സെയിം ഡിസൈൻ തീം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ള 17-inch വീൽസ് ആണ് ഹോണ്ട നൽകിയിട്ടുള്ളത്. ലോവർ ബേസ് മോഡൽസ് എന്നാലും 16-inch ആണ്. പക്ഷേ ടോപ്പ് ആൻഡ് മോഡലിന് 17-inch വീൽസ് ആണ് ഹോണ്ട സിറ്റിയിൽ നമ്മൾ കണ്ട സെയിം ഡിസൈൻ തീം തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ നോക്കിയാൽ വളരെ ഫ്ലോയിങ് ഒരു ഡിസൈൻ തീമാണ്. എ പില്ലറൊക്കെ നല്ല സ്ലീക്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എലവേറ്ററിൽ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. സൺറൂഫ് പാനറോമിക് സൺറൂഫ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു സാധാരണ രീതിയിലുള്ള സൺറൂഫ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റൂഫ് റെയിലും കൊടുത്തിട്ടുണ്ട്. മിറേഴ്സ് എല്ലാം സാധാരണ നമ്മൾ ഏകദേശം ഹോണ്ട സിറ്റിയിൽ കണ്ട പോലത്തെ ഒരു സിമിലർ ടൈപ്പ് ഒരു ഡിസൈൻ തീമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ കുറച്ചൊരു പ്രീമിയം ഫീൽ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ക്രോം ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബി പില്ലറും കാര്യങ്ങളെല്ലാം ഒരു ചെറിയൊരു ബ്ലാക്ക് ഔട്ട് ഫിനിഷും കാര്യങ്ങളെല്ലാം ഹോണ്ട നൽകിയുണ്ട്. സോ ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ വേറെ എടുത്തു വരത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല. നമുക്കിനി റിയർ നോക്കാം. റിയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിസൈൻ ഡിഫറൻറ്റാണ്. കാരണം നമ്മൾ ഫ്രണ്ടിൽ കണ്ടതൊരു യാതൊരു ബന്ധമില്ലാത്തൊരു ഡിസൈനാണ് ബാക്കി കൊടുത്തത്. കാരണം കുറച്ചുകൂടി ഡ്രസ്സായിട്ടുണ്ട്, കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കാൻ ഹോണ്ട ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സി ടൈപ്പിലുള്ള ടൈലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഫുൾ എൽ ഇ ഡി ടൈലാമ്പാണ്. ഇത് പക്ഷേ ഫുള്ളായിട്ട് ഇവിടെ ലൈറ്റ് വരത്തില്ല. നമുക്ക് ഏകദേശം ഇവിടം വരെ മാത്രമുള്ളൂ. ഇതൊരു റിഫ്ലക്റ്റഡ് പാർട്ട് മാത്രമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നടുക്ക് ഹോണ്ടയുടെ ലോഗോ എടുത്തിട്ടുണ്ട്. അതുപോലെ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്ലീക്കായിട്ട് കുറച്ചുകൂടി ചെരിഞ്ഞാണ് വന്നിട്ടുള്ളത്. ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലേക്ക് നോക്കി തന്നെ കുറച്ചുകൂടി ഒരു കാണാൻ ഭംഗിയുള്ള ടൈപ്പ് ഒരു ഡിസൈനാണ്. അതായത് കുറച്ചുകൂടി ആൾക്കാർക്ക് പ്ലീസിംഗ് ആയിട്ടാണ് നമുക്ക് ബാക്കിലേക്ക് തോന്നുന്നത്. ഇവിടെ എലവേറ്റിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഐവി ടെക് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. റിയറിലെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് കണ്ടുകൊണ്ട് ഒരു ഫോക്സ് സ്കിപ്പ് ലൈറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ എലവേറ്റിന് ഏറ്റവും എടുത്തു വരുന്ന മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. വളരെ വിശാലമായ ബൂട്ട് സ്പേസ് ഉണ്ട്. ഏകദേശം 458 liter ബൂട്ട് സ്പേസ് ഉണ്ട്. വളരെ ഡീപ്പായിട്ടുള്ള ബൂട്ടാണ് തന്നെ. 60-40 സ്പ്ലിറ്റ് സീറ്റ്സും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ലഗേജും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പാസഞ്ചർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഹോണ്ട ഒരുപാട് സ്പേസിന് ഇതിനകത്ത് പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത്യാവശ്യം 4.3 meters ലെങ്ത്തും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നത് ഭയങ്കര തിക്ക് നിരക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹർബറി ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ഓവറോൾ ഡിസൈൻ തീം നോക്കി കഴിഞ്ഞാൽ വി ആർ റിയലി ഇംപ്രസ്ഡ്. നമ്മളിപ്പോൾ എലവേറ്റിൻ്റെ ഇന്റീരിയറിലുള്ള ഇന്റീരിയർ നോക്കി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു ഹോണ്ട സിറ്റിയുടെ കുറച്ചൊരു ഒരു അപ്പർ ക്ലാസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം സെയിം സ്റ്റിയറിംഗ് വീലാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ബട്ടൺസും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് 10.25-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈം സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 7-inch ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് സ്പീഡോമീറ്റർ അനലോഗും ബാക്കി എല്ലാ ഇൻഫർമേഷനും ഡിജിറ്റലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു AC കൺട്രോൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വയർലെസ് ചാർജർ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കി കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇത് മാനുവൽ മോഡലാണുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഡാഷ്ബോർഡ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലെതർ ഫിനിഷ്, ഇവിടെ ഒരു വുഡ് ഫിനിഷ്, ബ്ലാക്ക് ഫിനിഷ്, ഇങ്ങനെ മൂന്ന് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ പറഞ്ഞ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഫ്രണ്ട് സീറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. ചെറിയൊരു സൺറൂഫ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞാൽ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. പാനറോമിക്കല്ല, സാധാരണ സൺറൂഫ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സോ സീറ്റ്സ് ഒക്കെ എല്ലാം അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇനി സെക്കൻഡ് റോ എങ്ങനെയുണ്ട് നമുക്ക്? ഇന്റീരിയറിലാണ് എലവേറ്റ് ഇന്റീരിയർ ഒക്കെ നല്ല സ്പേഷ്യസ് ആണ്. നല്ല ലെഗ് റൂം ഉണ്ട്, അത്യാവശ്യം നല്ല ഹെഡ് റൂമും കാര്യങ്ങളുണ്ട്. പിന്നെ അതിൽ നടുക്ക് ആംറസ്റ്റും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ നടുക്ക് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ലെതർ സീറ്റ്സ് ആണ് നൽകിയത്. ഹെഡ് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഹോണ്ട സിറ്റി കണ്ട പോലത്തെ സെയിം ഒരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളാണ് കൊടുക്കിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇവിടെ AC vents കാര്യങ്ങളുണ്ട്. സ്പേഷ്യസ് ആണ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നല്ല ലെഗ് റൂം കാര്യങ്ങളെല്ലാം ഉണ്ട്. അണ്ടർ തൈ സപ്പോർട്ട് നോക്കി കഴിഞ്ഞാലും അത്യാവശ്യം കുഴപ്പമില്ല. നല്ല അണ്ടർ തൈ സപ്പോർട്ട് ഉണ്ട്. പിന്നെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 3 പേർക്ക് കുഴപ്പമില്ലാതെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു 3 adults
കാരണം ഇവിടെ കുറച്ച് കർവ് ഇതാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ സൈഡിലേക്ക് കയറിയിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിക്കാണ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഡോർ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫോൺ ഹോൾഡറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഹെഡർ നോക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എനിക്ക് ഒരു പാനറാമിക് സൺറൂഫ് കൊടുക്കാതിൻ്റെ ഒരു കാരണം അതായിരിക്കും കാരണം ഇവിടെ ഹെഡ്റൂം കുറഞ്ഞു പോകും എന്നുള്ളതുകൊണ്ടായിരിക്കും അവർ കൊടുക്കേണ്ടത് പക്ഷേ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആണ് ഹോണ്ട എലവേറ്ററിൻ്റെ ഇൻറ്റീരിയർ ഹോണ്ട എലവേറ്ററിൽ യൂസ് ചെയ്യുന്ന 1.5 liter പെട്രോൾ എഞ്ചിനാണ് ഇതേ സെയിം എഞ്ചിനാണ് നമ്മൾ ഹോണ്ട സിറ്റിയിലും കണ്ടിട്ടുള്ള 121 PS പവറും 145 Nm സ്റ്റോർക്ക് ഉണ്ടായിരുന്നു ഒരു 6-speed മാനുവൽ ട്രാൻസ്മിഷനും ഒരു CVT ഗിയർ ബോക്സിനും നമുക്ക് എലവേറ്റ് അവൈലബിൾ ആയിരിക്കും ഹൈബ്രിഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനീഷ്യലി ഉണ്ടാകത്തില്ല ഒരു മേ ബി അറൗണ്ട് 6 months ടൈമിനോടായിരിക്കും എലവേറ്ററിൻ്റെ ഒരു ഹൈബ്രിഡ് വേർഷനോടെ ഉണ്ടാകുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് മന്ത് അതായത് ജൂലൈ മുതലായിരിക്കും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഫെസ്റ്റിവൽസിൽ നിന്ന് അതായത് ഓഗസ്റ്റിന് ശേഷം അല്ലെങ്കിൽ ഓഗസ്റ്റോട് അനുബന്ധിച്ചായിരിക്കും ഏകദേശം എലവേറ്ററിൻ്റെ ലോഞ്ചും വരുന്നത് ശരിക്കും ഹോണ്ടയുടെ ഒരു പോർട്ട്ഫോളിയോ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ് ഉള്ളത് അമേസിംഗ് സിറ്റി ഈ രണ്ട് മോഡൽസാണ് മെയിൻ ആയിട്ടുള്ളത് ഇനിയുള്ളത് എലവേറ്റ് ആണ് എലവേറ്റ് അതായത് ഹോണ്ടയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് എലവേറ്ററിൻ്റെ സക്സസ് അനുസരിച്ചിരിക്കും അതുപോലെ ഇതിൻ്റെ പ്രൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും സോ ഇതിന് മുന്നേ തന്നെ നമുക്കൊരു ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇതിൻ്റെ കീ റൈവൽസ് ആയിട്ട് നമുക്ക് വരുന്നത് ഹ്യുണ്ടായി ക്രെറ്റയാണ് അതുപോലെ കിയ സെൽറ്റോസ് മാരുതി ഗ്രാൻഡ് വിറ്റാറ അതുപോലെയുള്ള ടൊയോട്ട അർബൻ ഹൈറൈഡർ തുടങ്ങിയ മോഡൽസൊക്കെയാണ് ഇതിൻ്റെ കീ റൈവൽസ് ആയിട്ട് വരുന്നത് സോ ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക് മാത്രമാണ് ഭയങ്കര ഒരു ഗ്ലോബൽ ഡബ്ബിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി സ്പീഡിലും കാര്യങ്ങളൊക്കെ എടുത്ത് സോ ഇതിൻ്റെ ഡീറ്റെയിൽ ലുക്കായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും